നമസ്കാരം, ഡിവൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോമോൻ ആരക്കുള. ചരിത്രത്തിൽ ആദ്യമായി എറണാകുളം അങ്കമാലി അതിരൂപത ബസലിക്ക ദേവാലയത്തിന് പോലീസ് കാവൽ. കഴിഞ്ഞ രാത്രി മുഴുവൻ പല പല തവണകളിലായി പോലീസ് ഉദ്യോഗസ്ഥർ വന്നുപോകുന്ന കാഴ്ചയ്ക്കാണ് ബസലിക്ക ദേവാലയം സാക്ഷ്യം വഹിക്കുന്നത്. മല്ലയിടയന്റെ മാതൃക നൽകി ഓശാന തിരുനാൾ മുതൽ ഇന്നലെ വരെ ഏകീകൃത കുർബാന അർപ്പണം തുടർന്നു വന്ന ബസലിക്ക ദേവാലയത്തിൽ ഇടവക വികാരി വീണ്ടും സിനഡിനെയും കത്തോലിക്ക സഭയെയും ധിക്കരിച്ച് അസാധുവാക്കപ്പെട്ട ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് വിശ്വാസികൾ മുൻകൂട്ടി തടയുകയായിരുന്നു. ബസലിക്ക ദേവാലയവും അതിരൂപത ആസ്ഥാനവും ഉറക്കമില്ലാത്ത രാത്രികൾക്ക് സാക്ഷിയാകുന്നു. 55 ദിവസങ്ങളായ അതിരൂപത ആസ്ഥാന കവാടത്തിൽ തുടർന്നു പോന്നിരുന്ന സമരം വിശ്വാസികൾ ബസലിക്ക ദേവാലയത്തിനുള്ളിലേക്ക് മാറ്റിയതിന്റെ ദൃശ്യങ്ങളും നമുക്കിവിടെ കാണാനാകും. വൻ പോലീസ് സന്നാഹം ഇന്ന് എത്തിയതിനെ തുടർന്നാണ് താൽക്കാലികമായി പ്രശ്നങ്ങൾ ശാന്തമായത്. പരിശുദ്ധമായ ബലിപീഠത്തിൽ ഇനി വിമത വൈദികർ അസാധുവായ ബലിയർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വിശ്വാസികൾ. വിമത വൈദികർക്കേറ്റ കനത്ത തിരിച്ചടിയായിട്ടാണ് സമൂഹം ഇതിനെ നോക്കി കാണുന്നത്. ഏകീകൃത കുർബാന വിഷയത്തിൽ താൽക്കാലികമായി ഇളവ് നേടിയ വിമത വൈദികർ മാർപ്പാപ്പ നൽകിയ അവസാന ദിവസമായ ഈസ്റ്റർ ദിനത്തെ തുടർന്ന് വീണ്ടും വീണ്ടും ധിക്കാരം തുടരുന്ന നടപടികൾ അംഗീകരിക്കാൻ ആകുന്നതല്ല എന്ന് വിവിധ സംഘടനകൾ. ഇനിയും മാറുവാൻ തയ്യാറാകാത്ത വൈദികർ ധിക്കാരത്തിനുള്ള മറുപടിയുടെ തുടക്കം മാത്രമാണ് എന്ന് ഔദ്യോഗിക പക്ഷ വിശ്വാസികൾ. വിമത വൈദികർ ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് ഇന്നത്തെ പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.